എടാ കുറച്ച് ആടാ, ആകെ 10 രൂപയ്ക്ക് വാങ്ങിച്ചു. കുറേ നേരമായിട്ട് അണ്ടിയും കഴിച്ചോണ്ടിരിക്കാനല്ലേ ഇവിടെ പുതുവടിയും കൊണ്ടുവന്നു വരുവാടേ. അവള് നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ, അവള് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവള് വന്നില്ലെങ്കിൽ എന്താണ് എൻ്റെ പ്ലാൻ നോക്കാം. വരാതെ ഒന്നും ഇരിക്കുന്നില്ല, അത് പിന്നെ ഉള്ള കാര്യം നീ ടെൻഷൻ ആക്കാതെ അറിയാ. നമുക്ക് പറയാൻ പറ്റില്ല അവളുടെ കാര്യമാണോ, അത് ഞാൻ അപ്പം നോക്കിക്കോളാം. ഞാൻ പറയണതേ വന്നില്ലെങ്കിൽ നീ ഒന്നും ചെയ്യരുത്, ഒന്നില്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും പെണ്ണിനെ സെറ്റാക്കണം, എന്നിട്ട് നീ കല്യാണം കഴിക്കണം, എന്നിട്ട് ആ പെണ്ണിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി എടുത്തണം, വൈബിംഗ് വിത്ത് വൈഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഇൻ കേസ് ചാരു നിനക്ക് സെറ്റായില്ല എന്നാ നീ ഇതേപോലെ ചെയ്യോ. എടാ ചാരുവിനെ പോലെ അല്ല അവന്തി, ചാരു എന്ന് തന്നെ നല്ല നീറ്റ് കുട്ടി, അവന്തി എന്ന് തന്നെ വേഗിടി. ഈ ചാരുവിന് വേണ്ടി കാത്തിരിക്കുന്നതിന് കാര്യമുണ്ട്, അവന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അവളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കില്ലെന്ന്. അത് എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിനക്ക് അതിന് ബോധമുണ്ടാണ്, ഇങ്ങനെ നീ അവളെ കളിയാക്കി വല്ല പറഞ്ഞാൽ ഞാൻ സത്യം ഇട്ട് ഒന്നീ വിളയില്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊന്നളെ. നീ ഇറങ്ങി വണ്ടി ആരത്തോറണത്, നീ ആരത്തോ വണ്ടി ഇറങ്ങണം, നിന്നെ മുക്കി കൊന്ന് കാണിച്ചാൽ നീ പറ. ഞാനാണോ അറിയണ്ടത്? നീ പറ. നീ പറ. അത് പിന്നെ ശ്യാമേ, നീ ഇനി വേറെ കല്യാണൊന്നും നോക്കണ്ട. അയ്യോ എന്നാ ഞാൻ ഇങ്ങനെ ഉച്ചതടിയിട്ട് നിന്നു. അതല്ല പിന്നെ നമ്മൾ തമ്മിൽ ഓക്കെയാണ്. ശ്യാമ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ, ഞാൻ എന്റെ രീതിയിലേ പറയത്തുള്ളൂ. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്, എനിക്ക് ഓക്കെയാണ് നമ്മുടെ കാര്യം. പിന്നെ എന്ന് വന്ന് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ വന്ന് കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് പുറമെ നോക്ക്, എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ഓക്കെയാണ് എന്ന് തോന്നും മാത്രം നമ്മുടെ കല്യാണം ഉണ്ടാകത്തുള്ളൂ. മതി. കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഓക്കെ തന്നെ എൻ്റെ അടുത്തു പറഞ്ഞേ, നിന്റെ അടുത്ത് ഓക്കെ എൻ്റെ അടുത്ത് ഓക്കെ എന്നൊന്നും പറഞ്ഞില്ലടാ. കെട്ടിപ്പിടിച്ചിട്ട് വേടാ അളിയോ. ഓക്കെ എന്നാ.